ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. ഓൺലൈൻ ചോക്ക് ബോർഡിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പം നമ്മൾ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? നമ്മളുടെ 9-ാം ക്ലാസ്സുകാരുടെ 4-ാമത്തെ ചാപ്റ്റർ എത്തിയായിരുന്നു അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ രണ്ട് വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. ഇത് 3-ാമത്തെ വീഡിയോ ആണ് ഈ ചാപ്റ്ററിൻ്റെ. അപ്പോൾ ഈ 3-ാമത്തെ വീഡിയോയിൽ നമ്മൾ 2-ാമത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റ്സ് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്, അല്ലെ, പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ആദ്യം പോയി സെക്കൻഡ് വീഡിയോ കാണണം. അതിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് വളരെ ഓരോ സ്റ്റെപ്പ് പറഞ്ഞ് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാ ബേസിക് കൺസെപ്റ്റ്സും പറയുന്നുണ്ട്. അത് മനസ്സിലായവർക്ക് ഇപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരണം കേട്ടോ. ഇനി നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്, ആ ഒരു കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കൺസെപ്റ്റുകളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് വരുന്ന എക്സർസൈസ് ക്വസ്റ്റ്യൻസാണ്, അതായത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നെങ്കിൽ എന്നാ ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പോർഷനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് ഈച്ച് ഓഫ് ദ ഫോളോവിങ് ഫോർ സെവറൽ നമ്പേഴ്സ് ആൻഡ് ഗസ് എ ജനറലൈസേഷൻ ദെൻ പ്രൂവ് ഇറ്റ് യൂസിങ് ഓൾജിബ്ര. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമുക്ക് ഓൾജിബ്രാക് ഐഡൻറ്റിറ്റീസ് ഉപയോഗിച്ച് ജനറൽ പ്രിൻസിപ്പിൾസ് പറഞ്ഞു വയ്ക്കാം അല്ലേ. അതായത് ഏതെങ്കിലും ഒരു റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് നമ്പേഴ്സിനെ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കും. ആ എക്സാമ്പിളായിട്ട് എടുക്കുന്ന നമ്പേഴ്സിന് ആ റിസൾട്ട് ട്രൂ ആണെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഉള്ള ബാക്കി എല്ലാ നമ്പേഴ്സിനും അത് ട്രൂ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യും, ജനറലൈസ് ചെയ്യും. എന്ത് വെച്ചിട്ട്? ഓൾജിബ്ര വെച്ചിട്ട്. ഓൾജിബ്ര എന്തായിരുന്നു? നമ്മളുടെ വേരിയബിൾസ് ആയിട്ടുള്ള എക്സ്, വൈ, എയും ബിയും ഒക്കെ വെച്ചിട്ട് നമ്മൾ എഴുതുന്ന ആ ഒരു എക്സ്പ്രഷനെയാണ് ഓൾജിബ്രാക് എക്സ്പ്രഷൻ എന്ന് പറയുക. അപ്പം അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജനറൽ പ്രിൻസിപ്പിൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെന്നറിയോ? നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, പ്രൂവ് ചെയ്യണം. എങ്ങനെ? നമുക്ക് ആദ്യം കുറച്ച് നമ്പേഴ്സിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം, കറക്റ്റ് ആകുന്നുണ്ടോ എന്ന്. ആ ഒരു നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ആ നമ്പേഴ്സിൽ സംഭവിക്കുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ജനറലൈസ് ചെയ്യണം. എന്തുപയോഗിച്ച്? ഓൾജിബ്ര ഉപയോഗിച്ച്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? നമുക്കതിൻ്റെ മലയാളവും കൂടി ഒന്ന് വായിക്കാം. മലയാളം എങ്ങനെയാണ്? ചുവടെ പറയുന്ന ഓരോ കാര്യവും പല സംഖ്യകളെടുത്ത് പരിശോധിക്കുക, അവയിൽ നിന്ന് പൊതുവായ ഒരു തത്വം ഊഹിക്കുക, ഊഹിച്ചത് ശരിയാണെന്ന് ബീജഗണിതം ഉപയോഗിച്ച് തെളിയിക്കുക. ഇവിടുത്തെ ബീജഗണിതമാണ് ഓൾജിബ്ര, തത്വം എന്ന് പറയുന്നതാണ് നമ്മുടെ ജനറലൈസേഷൻ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ നോക്കാം, 3 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അവിടെ തന്നിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ജനറലൈസേഷൻ, ദ റിമൈൻഡർ ഗോട്ട് ഓൺ ഡിവിഷൻ ബൈ 3, എഴുതി വെക്കട്ടെ, ദ റിമൈൻഡർ. അപ്പോൾ ഇതാണ് അവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ദ റിമൈൻഡർ ഗോട്ട് ഓൺ ഡിവിഷൻ ബൈ 3, ദ പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്, വൺ ഓഫ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 ആൻഡ് ദ അതർ റിമൈൻഡർ 2. വായിക്കുമ്പം എന്ത് നിങ്ങൾക്ക് തോന്നും? കിളി പോയ പോലെ തോന്നും അല്ലേ. ആ ഇതെന്താ ഈ പറഞ്ഞേക്കുന്നതെന്ന് തോന്നും അല്ലേ. പക്ഷെ കുഴപ്പമില്ല, ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. എന്താ പറഞ്ഞേക്കുന്നേ? ദ റിമൈൻഡർ ഗോട്ട് ഓൺ ഡിവിഷൻ ബൈ 3. അപ്പം എന്തിനെക്കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്? ഏതോ ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡറിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നമ്പറിൻ്റെ പ്രത്യേകത, ഏതോ ഒരു നമ്പർ എന്ന് പറഞ്ഞില്ലേ, ആ നമ്പറിൻ്റെ പ്രത്യേകത അടുത്ത സെൻറ്റൻസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ ഏതാന്ന് അടുത്ത സെൻറ്റൻസ് നമുക്ക് വായിക്കാം. ദ പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്, വൺ ഓഫ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 ആൻഡ് ദ അതർ റിമൈൻഡർ 2. എന്ന് വെച്ചാൽ നമുക്ക് ആ നമ്പർ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നമ്പറിൻ്റെയും 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്ന നമ്പറിൻ്റെയും എന്ത് ചെയ്യണം, അവരെ രണ്ടുപേരുടെയും കൂടെ പ്രൊഡക്റ്റ് കാണണം. ആ പ്രൊഡക്റ്റിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്താണ്, അതാണ് നമുക്ക് കണ്ടുപിടിച്ച് ജനറലൈസ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറയാം, അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന ഒരു നമ്പറിൻ്റെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്ന ഒരു നമ്പറിൻ്റെയും കൂടെ പ്രൊഡക്റ്റ്. ഓക്കെ, അവർ നമ്മുടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ, ആ ആൻസറിനെ
3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും എന്നാണ് നമ്മൾ കണ്ടുപിടിച്ച് ജനറലൈസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? മലയാളം മീഡിയംകാരെ, മലയാളം മീഡിയംകാരുടെ ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ കുറച്ചും കൂടെ സമാധാനമുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വായിച്ചു തരാം. ഇങ്ങനെയാണ്, 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന ഒരു സംഖ്യയുടെയും 2 മിച്ചം വരുന്ന ഒരു സംഖ്യയുടെയും ഗുണനഫലത്തെ 3 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം എന്ന് വെച്ചാൽ റിമൈൻഡർ. ഓക്കെ, എങ്ങനെ ചെയ്യാം? അപ്പോൾ ഇവിടെ എന്തായിരുന്നു നമുക്ക് ചെയ്യേണ്ട കാര്യം? ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ആദ്യം നമുക്ക് കുറച്ച് നമ്പേഴ്സ് എടുത്തിട്ട് അത് എന്താണ് ആ റിമൈൻഡർ വരുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ ഓൾജിബ്രാക്ക് എക്സ്പ്രഷനും വെച്ചിട്ട് അല്ല ഓൾജിബ്ര ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റണം. നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്പേഴ്സ് വെച്ചിട്ട് നോക്കാം. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു പാർട്ടാണ്, പ്രോഡക്റ്റ് ഓഫ്. ആരുടെ പ്രൊഡക്റ്റാണ്? 2 നമ്പേഴ്സ്, 2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ്. ഏതൊക്കെയാണ് 2 നമ്പേഴ്സ്? ഒന്നാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നമ്പേഴ്സ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം അവരെ എഴുതി വെക്കാം. നമ്പേഴ്സ് ലീവ്സ് റിമൈൻഡർ വൺ ഓൺ ഡിവിഷൻ ബൈ 3. ഈ നമ്പേഴ്സ് ഏതൊക്കെയാ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? ആ അത് ഏതൊക്കെയാന്ന് അറിയാനായിട്ട് 3 മൾട്ടിപ്പിൾസ് ഇല്ലേ, ആ 3 മൾട്ടിപ്പിൾസ് കഴിഞ്ഞ് വരുന്ന നമ്പേഴ്സ് ആയിരിക്കും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന നമ്പേഴ്സ്. ഓക്കെ, അതായത് 3 മൾട്ടിപ്പിൾസിനോട് 1 ആഡ് ചെയ്യുന്ന നമ്പർ ആയിരിക്കും എന്ത് ഈ പ്രോപ്പർട്ടി ഉള്ള നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 മൾട്ടിപ്പിൾ ഏതാ? 1 × 3 3 ആണ് അല്ലേ. അപ്പോൾ 1 റിമൈൻഡർ വരണമെങ്കിൽ നെക്സ്റ്റ് നമ്പർ എടുക്കണം, അപ്പോൾ 4 അല്ലേ. 4 അടുത്ത നമ്പർ ഏതാണ്? അടുത്ത 3 മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 3 × 2 = 6, അപ്പോൾ 1 റിമൈൻഡർ വരുമ്പോൾ 7. ഓക്കെ, അടുത്ത 3 × 3 = 9, അപ്പോൾ അടുത്ത നമ്പർ 1 റിമൈൻഡർ വരണമെങ്കിൽ 10. ഓക്കെ, നൗ 4 × 3 = 12, അപ്പോൾ അടുത്ത നമ്പർ ഏതാ? 13. 5 × 3 = 15, അപ്പോൾ അടുത്ത നമ്പർ ഏതാ? 16. ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആയിരിക്കും എന്ത്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന നമ്പേഴ്സ്. അപ്പം നമ്മൾ ഒരു പോർഷൻ തീർത്തു. ഇനി അടുത്ത നമ്പറിൻ്റെ പ്രത്യേകത എന്താ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരണം. അപ്പോൾ ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതി വെക്കാം. നമ്പേഴ്സ് ലീവ്സ് റിമൈൻഡർ ടു ഓൺ ഡിവിഷൻ ബൈ 3. ഇതെങ്ങനെയായിരിക്കും? നമ്മൾ പറഞ്ഞു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന നമ്പേഴ്സ് എന്ന് വെച്ചാൽ ആരാ? 3 മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നത്. ഇവിടെ എത്ര റിമൈൻഡർ വരണ്ടേ? 2 റിമൈൻഡർ വരണം. അപ്പോൾ എന്താ ചെയ്യേണ്ടേ? 3 മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് 3 മൾട്ടിപ്പിൾ 3 അല്ലേ, അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 5. നെക്സ്റ്റ് 3 മൾട്ടിപ്പിൾ 6, അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 8. അടുത്ത 3 മൾട്ടിപ്പിൾ 9, അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 11. ഇനി അടുത്ത 3 മൾട്ടിപ്പിൾ ഏതാ? 12. 12 കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 14. അടുത്ത 3 മൾട്ടിപ്പിൾ 15, അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 17. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന നമ്പേഴ്സാണ് എന്ത്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്നവരെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്ന ആൾക്കാരെയും നമ്പേഴ്സിനെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്തിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റ് എന്തായിട്ട് മാറും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദെയർ പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ്സിനെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? ആദ്യത്തെ 2 പേരെ നമുക്കൊന്ന് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4 × 5 = 20 എന്ന് കിട്ടും. അടുത്ത 2 പേരെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് 7 × 8 = 54. ഓക്കെ, അപ്പോൾ 7 × 8 = 56. അടുത്തതോ 10 × 11 = 110 അല്ലേ. അപ്പം ഇങ്ങനെ മുന്നോട്ട് പോകും. 3 നമ്മൾ ചെയ്ത് നോക്കിയാൽ മതിയേ. അപ്പം നമ്മൾ 3 പ്രൊഡക്റ്റും കണ്ടുപിടിച്ചു, തീർന്നോ? ഇനി എന്താ പറഞ്ഞേക്കുന്നേ? ആ പ്രൊഡക്റ്റിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇത്രയും നമ്മൾ എന്തിലേക്ക് എത്താനുള്ളതാ? ഇതിലേക്ക് എത്താനുള്ളതാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടി, ആ പ്രൊഡക്റ്റ്സ് ആണ് ഇവർ. ഓക്കെ, ഇനി ഈ പ്രൊഡക്റ്റ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റ് 20 അല്ലേ. അപ്പോൾ 20 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്നാ കിട്ടും നോക്കിയേ? 20 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 × 3 = 18 എന്ന് വരും. അപ്പോൾ 2 ആണ് റിമൈൻഡർ വരിക.
ഓക്കെ, അടുത്ത ആളാരാ? 56 ആ. 56നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും നോക്കിയേ. 1 3 3 26 എന്ന് വരും. 8 3 24 ഇവിടെ എന്ത് വന്നു? റിമൈൻഡർ 2 വന്നു. അടുത്തയാൾ 110 ആ. 110നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 3 3 9 അപ്പോൾ 20. 6 3 18 ഇവിടെ എന്ത് വന്നു? 2. നോക്കിക്കേ, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ആ, ഇങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച എല്ലാ പ്രൊഡക്റ്റിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ റിമൈൻഡർ കിട്ടുന്നത്? റിമൈൻഡർ 2 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ള റിമൈൻഡർ ഏതാണ്? 2 ആണ്. സോ ദ റിക്വയർഡ് റിമൈൻഡർ, നമുക്കവിടെ ആവശ്യമുള്ള റിമൈൻഡർ അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന റിമൈൻഡർ ഏതാ? അതെന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ റിസൾട്ട് എന്താണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന ഒരു നമ്പറും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്ന ഒരു നമ്പറും കൂടെ ഗുണിച്ച് കഴിയുമ്പോൾ, മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിനെ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര റിമൈൻഡർ കിട്ടും? 2 ആയിരിക്കും റിമൈൻഡർ കിട്ടുക. ഇതാണ് ഇവിടുത്തെ റിസൾട്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. അപ്പോൾ ഇപ്പോൾ എന്ത് കിട്ടി? നമുക്ക് കിട്ടി ആ അവർ തമ്മിലുള്ള പ്രൊഡക്റ്റിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് റിമൈൻഡർ കിട്ടും എന്ന് നമുക്ക് കിട്ടി. ഇതെന്താണ്? നമ്മൾ നമ്പേഴ്സ് വെച്ചിട്ട്, നമുക്ക് നമ്മളോട് പറഞ്ഞിരുന്നു കുറച്ച് നമ്പേഴ്സ് വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ ഇതാണ് റിസൾട്ട് എന്ന് കണ്ടുപിടിച്ചു. ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമുക്ക് ആൾജിബ്ര ഉപയോഗിച്ച് ഇതെന്ത് ചെയ്യണം? ജനറലൈസ് ചെയ്യണം. ഈ കാര്യം മനസ്സിലായോ മക്കളെ? മനസ്സിലായല്ലോ. അപ്പം നമ്മൾ ആൾജിബ്ര ഉപയോഗിച്ച് ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? വീണ്ടും നമ്മൾ പറയും, ആൾജിബ്ര ഉപയോഗിച്ച് നമ്മൾ പറയും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന ഒരു നമ്പറും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്ന ഒരു നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് റിമൈൻഡർ വരിക? 2 ആയിരിക്കും റിമൈൻഡർ വരിക എന്ന് നമ്മളിനി ആൾജിബ്ര വെച്ചിട്ട് പ്രൂവ് ചെയ്യും. ഓക്കെ അല്ലേ? ഇവിടം വരെ ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട്. ഇനി ആൾജിബ്ര ഉപയോഗിക്കാം. അപ്പോൾ അടുത്ത ഹെഡിങ് ആയിട്ട് എന്ത് ചെയ്യണം? നമുക്കിനി ചെയ്യേണ്ടത് ജനറലൈസേഷൻ ആണ് അല്ലേ? ജനറലൈസേഷൻ യൂസിങ് ആൾജിബ്ര. ജനറലൈസേഷൻ യൂസിങ് ആൾജിബ്ര. ആൾജിബ്ര ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ജനറലൈസേഷൻ ചെയ്യണം. അപ്പോൾ വീണ്ടും നമ്മൾ അവിടെ എന്തായിരുന്നു ചെയ്തിരുന്നത്? നമ്മൾ ചെയ്തത് നമ്പേഴ്സ് 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന നമ്പേഴ്സിനെ പറക്കി പറക്കി എഴുതി. അപ്പോൾ ആൾജിബ്രയ്ക്കകത്ത് അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന നമ്പേഴ്സിൻ്റെ ജനറൽ ഫോമാണ് അവിടെ എഴുതണ്ടേ അല്ലേ? ആ ജനറൽ ഫോം എങ്ങനെ എഴുതണ്ടേ എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാവാത്തവർ അവിടെ ഒന്ന് ചെന്ന് നോക്കണേ. പറ്റുന്ന പോലെ ഷോർട്ടാക്കി പറഞ്ഞുതരാനായിട്ട് ഇവിടെ ശ്രമിക്കാം. അപ്പം നമ്മൾ ആദ്യം എഴുതേണ്ടത് ജനറൽ ഫോം ഓഫ് നമ്പേഴ്സ് ജനറൽ ഫോം ഓഫ് നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ വൺ ഓൺ ഡിവിഷൻ ബൈ 3 ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന നമ്പേഴ്സിൻ്റെ ജനറൽ ഫോം എന്താണെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചേ. കഴിഞ്ഞ വീഡിയോ കണ്ടവർ പെട്ടെന്ന് പറയും, എന്താ അത്? 3n+1 ആണ് അല്ലേ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന നമ്പേഴ്സ്, അവരുടെ പ്രത്യേകത എന്തായിരിക്കും? 3 മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുന്ന നമ്പേഴ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്ന നമ്പേഴ്സിനെ എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ എഴുതും ജനറൽ ഫോം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പോൾ 8 മൾട്ടിപ്പിളിനോട് 2 റിമൈൻഡർ വരണം. അപ്പോൾ 8n+2 എന്നായിരിക്കും എഴുതണ്ടേ. ഇനി 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 റിമൈൻഡർ വരിക എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 10n എത്ര റിമൈൻഡർ വരണം? 5 റിമൈൻഡർ വരണം. ഇങ്ങനെ എഴുതണ്ടേ. ഓക്കെ, മനസ്സിലായല്ലോ എൻ്റെ ഫോം. അപ്പം ഇതാണ് എന്ത്? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന നമ്പേഴ്സിൻ്റെ എന്ത് ജനറൽ ഫോം. ഇതുപോലെ തന്നെ ജനറൽ ഫോം ഓഫ് നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 2, അത് അവിടെ തന്നെ അങ്ങനെ തന്നെ എഴുതണേ. ജനറൽ ഫോം ഓഫ് നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ, ഇവിടെ തൊട്ടാണ് ഞാൻ എഴുതുന്നത്. ഇത്രയും ഭാഗം സെയിം ആണ്. അടുത്ത സ്റ്റെപ്പിലും റിമൈൻഡർ എത്രയാ? രണ്ടാമത്തെ 2 വരണം അല്ലേ? റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. മക്കൾ തന്നെ പറഞ്ഞേ എങ്ങനെയാണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അപ്പോൾ
ത്രീ എന്നിൻ്റെ മൾട്ടിപ്പിൾ ആണ്. എത്ര റിമൈൻഡർ വരണ്ടേ? ടു. അപ്പോൾ അത് ത്രീ എൻ പ്ലസ് ടു ആണ്. അപ്പോൾ ത്രീ എൻ പ്ലസ് വണ്ണും ത്രീ എൻ പ്ലസ് ടു നമുക്ക് കിട്ടി. ഇനി ഈ രണ്ട് നമ്പേഴ്സിനെയും കിട്ടി. ഇനി എന്ത് കാണണം? അവരുടെ പ്രൊഡക്റ്റ് കാണണം അല്ലേ. അവരുടെ പ്രൊഡക്റ്റ് കാണുമ്പോൾ നമുക്ക് എന്താ പറയണ്ടേ? അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ എന്താ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നേ? നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടു റിമൈൻഡർ വരുന്ന നമ്പർ ആയിരിക്കും എന്നാണ്. മനസ്സിലായോ? നമ്മൾ ടു എവിടെ നിന്നാണ് കിട്ടിയേ? ഇതിന് മുമ്പിൽ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു അവിടുത്തെ റിമൈൻഡർ ടു ആയിരിക്കും എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടു എന്ത് വരുന്ന റിമൈൻഡർ വരുന്ന നമ്പർ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയായിരിക്കും? ആൻസർ എന്തായിരിക്കും വരേണ്ടത് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ? അപ്പോൾ ത്രീ എൻ അല്ലെങ്കിൽ ത്രീ എം അല്ലെങ്കിൽ ത്രീ എ, ഞാനിവിടെ ത്രീ എൻ എന്ന് എഴുതി കേട്ടോ. ത്രീ എൻ പ്ലസ് എത്രയാണ് റിമൈൻഡർ വരണ്ടേ? ടു. ത്രീ എൻ പ്ലസ് ടു ആണെന്ന് തെളിയിക്കണം അല്ലേ. നമുക്ക് എന്താ തെളിയിക്കണ്ടേ? ഇവരുടെ പ്രൊഡക്റ്റ് ത്രീ എൻ പ്ലസ് ടു ആണെന്ന് തെളിയിക്കണം. നോക്കാം, അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ആദ്യത്തെ നമ്പർ ത്രീ എൻ പ്ലസ് വൺ ആണ്, അടുത്ത നമ്പർ ത്രീ എൻ പ്ലസ് ടു ആണ്. അവരുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മളുടെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചു. ത്രീ എൻ ഇൻറ്റു ത്രീ എൻ എത്രയാണ്? നയൻ. സോറി, അടുത്ത നമ്പറിനെ നമ്മൾ ത്രീ എം പ്ലസ് ടു എന്നാക്കണം കേട്ടോ. എം പ്ലസ് ടു. ഓക്കെ, വേറൊരു വേരിയബിൾ എടുക്കണം എന്ന് ഓർക്കണേ. ഓക്കെ, വേറൊരു വേരിയബിൾ എടുക്കണം. ഇത് എന്നെ എടുത്തു, അടുത്തൊരു അടുത്ത നമ്പറിനെ എടുക്കുക, അടുത്ത വേറൊരു വേരിയബിളിനെ എടുത്തോ കേട്ടോ. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് നോക്കാം, ത്രീ എന്നും ഇൻറ്റു ത്രീ എം എന്ത് വരും? ത്രീ ഇൻറ്റു ത്രീ നയൻ, പിന്നെ എൻ ഇൻറ്റു എം അല്ലെങ്കിൽ എൻ എം എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് നയൻ എം എൻ എം പ്ലസ്. അടുത്തതോ ത്രീ എൻ ഇൻറ്റു ടു അല്ലേ. അപ്പം ത്രീ ഇൻറ്റു ടു സിക്സ് ആണ്, അപ്പോൾ സിക്സ് എൻ എന്ന് വരും. പ്ലസ് അടുത്തതോ വൺ ഇൻറ്റു ത്രീ എം, അതായത് ത്രീ എം തന്നെ, പ്ലസ് വൺ ഇൻറ്റു ടു, അതായത് ടു. ഇതെങ്ങനെ എത്രയും പെട്ടെന്ന് എഴുതിയെന്ന് വെച്ചാൽ, ഇത് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ വലിച്ച് വലിച്ച് ഓരോ സ്റ്റെപ്പും പറഞ്ഞ് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിൽ എഴുതി പോകുന്നത് കേട്ടോ. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഒന്ന് പോയി കണ്ടേക്കണേ. ഇനിയും പറഞ്ഞാൽ ആ വീഡിയോ കണ്ടിട്ട് വന്നവർക്ക് ഭയങ്കര ബോറടിയായിരിക്കും, അതുകൊണ്ടാണേ. ഓക്കെ, ഇനി നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടേ? ഇതുപോലത്തെ പ്രോബ്ലം തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടേണ്ടത് ത്രീ എൻ പ്ലസ് ടു ആണല്ലേ. ആ ഫോമിലേക്ക് കിട്ടിയാലേ നമ്മളുടെ റിസൾട്ട് ട്രൂ ആകത്തുള്ളൂ അല്ലേ. അപ്പം നമുക്ക് ഈ നോക്കിക്കേ, നയൻ സിക്സ് ത്രീ, ഇവരുടെ മൂന്നുപേരുടെയും പ്രത്യേകത എന്താ? അവർ മൂന്ന് പേരും ത്രീയുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഈ റിസൾട്ടിലേക്ക് എത്തണ്ടേ എന്നുള്ള ബോധം നമുക്ക് ആദ്യം വേണേ. അപ്പോൾ ത്രീയുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് മൂന്നിനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ത്രീനെ കോമൺ ആയിട്ട് എടുക്കാം, ത്രീനെ കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ വരും എന്നറിയോ? ത്രീ ഇൻറ്റു നയനകത്തുനിന്ന് ത്രീ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? അതായത് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ത്രീ ഇൻറ്റു വിച്ച് നമ്പർ നമുക്ക് നയൻ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ത്രീ അല്ലേ, ത്രീ ഇൻറ്റു ത്രീ ആണ് നയൻ. അപ്പോൾ ഈ നയനകത്തു നിന്ന് ത്രീ പുറത്തേക്ക് എടുത്താൽ ബാക്കി ത്രീ എൻ എം അവിടെ ഉള്ളേ. ത്രീ എൻ എം പ്ലസ് സിക്സിനകത്തു നിന്ന് ത്രീ എടുത്തു, അപ്പോൾ ബാക്കി എന്നാ ഉണ്ട്? ടു അല്ലേ. ത്രീ ഇൻറ്റു ടു ആണ് സിക്സ്, അപ്പം ടു എൻ അവിടെ ഉള്ളേ. പ്ലസ് ഈ ത്രീനെ നമ്മൾ പുറത്തേക്ക് എടുത്തു, ബാക്കി എന്നാ ഉള്ളേ? വൺ എ ഉള്ള അവിടെ അല്ലേ. അപ്പോൾ എം അല്ലേ. അപ്പം ഇത്രയും നമ്പേഴ്സിനകത്ത് ഈ പ്ലസ് ടുവിൻ്റെ ഇവിടം വരെ ഉള്ളതിനകത്ത് നമ്മൾ ത്രീനെ പുറത്തേക്ക് എടുത്തു, പ്ലസ് ടു എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്? ഈ ബ്രാക്കറ്റിനുള്ള ആളെ നമുക്ക് എൻ എന്ന് വിളിക്കാൻ പറ്റിയാൽ, ഓക്കെ, ഈ ബ്രാക്കറ്റിലുള്ള മൊത്തം ആൾ എൻ ആണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന ഫോം ത്രീ എൻ പ്ലസ് ടു അല്ലേ. എൻ എന്ന് പറയുന്നത് ഏത് നമ്പർ വേണേലും ആകാം, വലുതോ ചെറുതോ ആയ ഏത് നമ്പറും ആകാം. അപ്പോൾ എന്നിന് ഇച്ചിരി നീളം കൂടിപ്പോയെന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അപ്പം ഇതാണ് നമ്മളുടെ എൻ. അപ്പം നമുക്ക് ഏത് ഫോമിലേക്കാണ് കിട്ടിയേ? ത്രീ എൻ പ്ലസ് ടു എന്ന് പറഞ്ഞ ഫോമിലേക്കാണ് കിട്ടിയേ. അതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു കിട്ടുന്ന ആളാണ്. ജനറലൈസേഷൻ ആയില്ലേ? ശരിയായില്ലേ? അപ്പം നമുക്കിവിടെ എന്ത് എഴുതി വെക്കാം? സോ ദ പ്രൊഡക്റ്റ് ലീവ്സ് റിമൈൻഡർ ടു ഓൺ ഡിവിഷൻ ബൈ ത്രീ. ഓക്കെ, അപ്പം നമ്മൾ പ്രൂഫിലേക്ക് എത്തി. ഇത് കഴിയുമ്പോൾ എഴുതി വെക്കണം, സോ ദ പ്രൊഡക്റ്റ്, ഓക്കെ, സോ ദ പ്രൊഡക്റ്റ് ലീവ്സ് റിമൈൻഡർ ടു ഓൺ ഡിവിഷൻ ബൈ ത്രീ. ത്രീ കണ്ട്, അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടു റിമൈൻഡർ തരും എന്ന് നമുക്ക് ജനറലൈസ് ചെയ്യാം. ഓക്കെ ആണോ? മനസ്സിലായെന്ന് വിചാരിക്കുകയാണേ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടേ ട്വിസ്റ്റഡ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ സിമ്പിളാണ് കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം.